ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തേർട്ടീൻത് അപ്പോസിൽ പതിമൂന്നാം അപ്പസ്തോലൻ ഈശോയുടെ ശിഷ്യഗണത്തിൽ എണ്ണം ചേർക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന യാത്രയാണിത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ധ്യാന ചിന്തകൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം ഇരുപതാം വാക്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മൾ ചിന്തിച്ചായിരുന്നു ജെറുസലേം ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ വെച്ച് പത്രോസും യോഹന്നാനും കൂടി മുടന്തനായ ഒരു യാചകന് സൗഖ്യം നൽകുന്ന രംഗം അത് വലിയ വിവാദമായിട്ട് മാറി പത്രോസിനെയും യോഹന്നാനേയും വിചാരണയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവരെ ഭീഷണിപ്പെടുത്തിയിടത്തോളം കാര്യങ്ങൾ വഷളായി ഇനി മേലാൽ ഈശോയെക്കുറിച്ച് മിണ്ടിയെ കരുതെന്ന് അവർക്ക് വാണിങ് കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയുടെ മുമ്പിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും പ്രതികരണമാണ് അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം ഇരുപതാം വാക്യം ബൈബിളെടുത്ത് അടയാളപ്പെടുത്താൻ മറക്കരുത് ഞാൻ വായിക്കാം ഇങ്ങനെയാണത് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്നാണ് പത്രോസും യോഹന്നാനും ആ ഭീഷണിയോട് പ്രതികരിച്ചത് ഇത് നമുക്കുള്ള പാഠമാണ് ഈശോയുടെ പതിമൂന്നാം അപ്പസ്തോലനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എടുക്കേണ്ട ശൈലിയാണിത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ എൻ്റെ തളർച്ചയിൽ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ വഴികളിൽ എനിക്ക് എൻ്റെ കരം പിടിച്ച എൻ്റെ കർത്താവ് തമ്പുരാനെക്കുറിച്ച് ഞാൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത എൻ്റെ കർത്താവിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന ഭാവം അതിപ്പോൾ സ്വാഭാവികമായൊരു ജീവിതത്തിൽ മാത്രമല്ല എനിക്കെതിരെ ഭീഷണികൾ ഏറുമ്പോൾ എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസത്തെ അടിച്ചമർത്താൻ ശക്തികളും പ്രത്യയശാസ്ത്രങ്ങളും ഏറുമ്പോഴും ആ നേരത്തും പറയാൻ പറ്റണം ഞാൻ അനുഭവിച്ച എൻ്റെ ഈശോയെക്കുറിച്ച് ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് ഈ ധീരതയാണ് ക്രിസ്തു ശിഷ്യന് അത്യാവശ്യം വേണ്ട ഒരു ഗുണം എന്തു ചെയ്യാം ഈ കാലഘട്ടത്തിൽ നമുക്കില്ലാണ്ടായി പോകുന്ന ഒരു ഗുണവും അത് തന്നെയാണ് ധീരത നമ്മളൊന്നും പരസ്യമായിട്ട് ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തിന് വീട്ടകങ്ങളിൽ പോലും കുഞ്ഞുങ്ങളോട് മക്കളെ അപ്പൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഈശോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ധൈര്യമില്ലാത്തവരായി നമ്മൾ മാറുന്നു നിസ്സംഗത നമ്മുടെ മുഖഭാവമാകുന്നു അതുകൊണ്ട് ഇന്നത്തെ തേർട്ടീൻത് അപ്പോസലിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഇത്രയേ ഉള്ളൂ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഈശോ മിഷി ഈശോ മിഷിഹായെ ധൈര്യത്തോടെ സംസാരിച്ച് തുടങ്ങണം അത് ക്രിസ്തു ശിഷ്യൻ്റെ ഗണത്തിലേക്ക് എണ്ണപ്പെടാനുള്ള നിൻ്റെ യാത്രയുടെ ആരംഭമാണ് പതിമൂന്നാം അപ്പസ്തോലനാകാനുള്ള യാത്രയുടെ ആരംഭം അമീൻ